അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഇമ്പാക്ട് ഇന്നത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലായി തുടർന്നേക്കാം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്, S&P, ഡോ ജോൺസ് തുടങ്ങിയ ഇൻഡെക്സുകൾ 1% മുകളിലാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റാ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽ, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ബ്ലൂ സ്റ്റാർ, ചമ്പൽ ഫെർട്ടിലൈസർ, ഡെൽറ്റ കോർപ്പ്, എൻഡ്രൻസ് ടെക്നോളജി, ഗാന്ധാർ ഓയിൽ റിഫൈനറി, ഗ്രാനുൽസ് ഇന്ത്യ, JP കെമിക്കൽസ്, JK ലക്ഷ്മി സിമെൻറ്റ്, റൈറ്റ്സ്, സൊനാറ്റ സോഫ്റ്റ്വെയർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരും. ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ടൈറ്റാൻ. ടൈറ്റാൻ്റെ പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 940 കോടിയിൽ നിന്നും 705 കോടിയിലേക്കെത്തി. റവന്യൂ 13% വളർന്നെങ്കിലും കമ്പനിയുടെ എക്സ്പെൻസിലുണ്ടായ വർധനവാണ് പ്രോഫിറ്റിലുള്ള ഇടിവിന് പിന്നിലെ പ്രധാന കാരണം. ടൈറ്റാൻ്റെ റവന്യൂ 13% വർദ്ധിച്ച് 11,660 കോടിയിൽ നിന്നും 13,215 കോടിയിലേക്കെത്തി. അതേസമയം കമ്പനിയുടെ എബിറ്റ 16% ഇടിഞ്ഞ് 1,385 കോടിയിൽ നിന്നും 1,133 കോടിയിലേക്കെത്തുകയും എബിറ്റ മാർജിൻ 11.6% നിന്നും 8.6% ഇടിയുകയും ചെയ്തു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 17% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 9% ഇടിഞ്ഞു. റവന്യൂ 6,880 കോടിയിൽ നിന്നും 8,016 കോടിയിലേക്ക് ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 1,480 കോടിയിൽ നിന്നും 1,341 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. ഗ്ലോബൽ ജനറിക് ബിസിനസ്സിൽ 17% വളർച്ച കമ്പനി കൈവരിച്ച്. ഗ്ലോബൽ ജനറിക് ബിസിനസ് വഴിയുള്ള റവന്യൂ 6,108 കോടിയിൽ നിന്നും 7,187 കോടിയിലേക്ക് ഉയരുകയും നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള റവന്യൂ 17% വർദ്ധിച്ച് 3,177 കോടിയിൽ നിന്നും 3,728 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഓയിൽ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 1,466 കോടിയിൽ നിന്നും 1,834 കോടിയിലേക്കെത്തി. അതേസമയം റവന്യൂ 1.6% ഇടിഞ്ഞ് 5,331 കോടിയിൽ നിന്നും 5,246 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ 11.5% ഇടിഞ്ഞ് 2,466 കോടിയിൽ നിന്നും 2,183 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 46.2% നിന്നും 41.6% ഇടിയുകയും ചെയ്തു. ഗെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഇടിഞ്ഞു. റവന്യൂ 2.3% പ്രോഫിറ്റ് 1.9% ഇടിഞ്ഞത്. എബിറ്റ 17% ഇടിഞ്ഞ് 4,528 കോടിയിൽ നിന്നും 3,745 കോടിയിലേക്കെത്തുകയും എബിറ്റ മാർജിൻ 13.4% നിന്നും 11.4% ഇടിയുകയും ചെയ്തു. മാൻകൈൻഡ് ഫാർമയുടെ റവന്യൂവിൽ 13% വളർച്ചയും പ്രോഫിറ്റിൽ 30%ത്തിനടുത്ത് വളർച്ചയും കമ്പനി രേഖപ്പെടുത്തി. 511 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 658 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ 2,708 കോടിയിൽ നിന്നും 3,706 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. എബിറ്റ 24% വർദ്ധിക്കുകയും എബിറ്റ മാർജിൻ 25.2% നിന്നും 27.6% ഉയരുകയും ചെയ്തു. JK ടയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 7% ഇടിയുകയും പ്രോഫിറ്റ് 43% ഇടിയുകയും ചെയ്തു. റവന്യൂ 3,897 കോടിയിൽ നിന്നും 3,621 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ പ്രോഫിറ്റ് 248 കോടിയിൽ നിന്നും 139 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. മാക്സ് ഹെൽത്ത് കെയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 25% വളർച്ച കൈവരിച്ചപ്പോൾ പ്രോഫിറ്റ് 2% വളർച്ച കൈവരിച്ചു. 1,363 കോടിയിൽ നിന്നും റവന്യൂ 1,707 കോടിയിലേക്ക് ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 276 കോടിയിൽ നിന്നും 281 കോടിയിലേക്ക് ഉയർന്നു. ബെർജർ പെയിൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മോശമാണ്. റവന്യൂ ഏകദേശം ഫ്ലാറ്റായി തുടർന്നപ്പോൾ പ്രോഫിറ്റ് 7.5% ഇടിഞ്ഞു. 2,767 നിന്നും 2,774 റവന്യൂ ഉയർന്നത്. അതേസമയം പ്രോഫിറ്റ് 292 കോടിയിൽ നിന്നും 270 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഡാറ്റാമെറ്റിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 8% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 13% ഇടിഞ്ഞു. പ്രോഫിറ്റ് 48 കോടിയിൽ നിന്ന് 42 കോടിയിലേക്കാണ് ചുരുങ്ങിയത്. മണപ്പുറം ഫിനാൻസിൻ്റെ റവന്യൂ 17% വർദ്ധിക്കുകയും പ്രോഫിറ്റ് 2% വർദ്ധിക്കുകയും ചെയ്തു. 1,471 കോടിയിൽ നിന്നും റവന്യൂ 1,727 കോടിയിലേക്ക് ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 560 കോടിയിൽ നിന്നും 572 കോടിയിലേക്ക് ഉയർന്നു.
ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. തെലങ്കാന സൂപ്പർ തെർമൽ പവർ പ്രോജക്റ്റ്, ഗർദ്വാര സൂപ്പർ തെർമൽ പ്രോജക്റ്റ്, നബിനഗർ സൂപ്പർ തെർമൽ പ്രോജക്റ്റ് തുടങ്ങിയ മൂന്ന് പ്രോജക്റ്റുകൾക്ക് NTPC അപ്രൂവൽ നൽകാൻ തീരുമാനിച്ചു. ഈ പ്രോജക്റ്റുകളിൽ ഏകദേശം 79,738 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും NTPC നടത്തുക. ഹീറോ മോട്ടോർ കോർപ്പ് 2025 സെക്കൻഡ് ഹാഫിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില മോഡലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുവഴി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഹീറോ മോട്ടോർ കോർപ്പ് ശ്രമിക്കുന്നത്. പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന കമ്പനിക്ക് സിംഗാരി കൊളർജീസ് എന്ന കമ്പനിയിൽ നിന്നും 89 കോടി രൂപയുടെ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്യുന്നതിനാവശ്യമായ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. SME എക്സ്പ്ലോസീവ്, LDC എക്സ്പ്ലോസീവ് എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ASM കാറ്റഗറിയിൽ ഉൾപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കോഫിഡേ എൻ്റർപ്രൈസസ് എന്ന കമ്പനിയെ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.